ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഓട്ടോസ്റ്റാർ എന്ന കമ്പനിയുടെ ഒരു 1000 വാട്ട്സ് ഓവൽ സ്പീക്കറാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഓട്ടോസ്റ്റാർ എന്ന കമ്പനിയുടെ ഒരു ഓവൽ സ്പീക്കറാണ്. ഇത് 1000 വാട്ട്സ് PMBയിലാണ് വരുന്നത്. ഇതിൻ്റെ RMS വാട്ട്സ് വരുന്നത് 120 വാട്ട്സ് ആണ്. ഇത് 4-way അസിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 2 ട്യൂട്ടർ, 1 mid-range, 1 woofer എന്ന രീതിയിലാണ്, 6x9 എന്ന രീതിയിലാണ് ഇതിൻ്റെ അളവ് വരുന്നത്. ഇത് നമുക്ക് എല്ലാ കാറുകളിലേക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള അളവാണ്. അതായത് ഓവൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള അളവാണ് 6x9. നമുക്കിത് മാരുതിയുടെ എല്ലാ രീതിയിലുള്ള വണ്ടികളിലും ഉപയോഗിക്കാം. സ്വിഫ്റ്റ്, ആൾട്ടോ എന്ന് വേണ്ട മാരുതിയുടെ ഒട്ടുമിക്ക വണ്ടികളിലും ഉപയോഗിക്കാം. കൂടാതെ മാരുതി കൂടാതെ തന്നെ നമുക്ക് ഫോർഡ്, ടയോട്ട ഈ വണ്ടികളിലെ എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചില വണ്ടികൾക്ക് ഡിക്കി പാഡ് വരുന്നുണ്ട്, അതിൽ നമുക്ക് കട്ട് ചെയ്ത് ഈ സ്പീക്കർ ഉപയോഗിക്കാവുന്നതാണ്. ഡിക്കി പാഡ് വരാത്ത വണ്ടികൾക്ക് നമുക്ക് ബോക്സിലായിട്ടായാലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മാക്സിമം പവർ 1000 വാട്ട്സ് ആയതുകൊണ്ട് നമുക്ക് കാറാമ്പിൽ നിന്നായാലും നമുക്ക് ഡയറക്റ്റ് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇത് ബസ്സുകളിലേക്ക്, ടൂറിസ്റ്റ് ബസ് എന്നിങ്ങനെയുള്ള ബസ്സുകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. 2 സ്പീക്കർ, ഓവൽ ടൈപ്പ് 2 സ്പീക്കർ വരുന്നുണ്ട്. കൂടാതെ ഇത് ഫിറ്റ് ചെയ്യാനുള്ളൊരു സ്ക്രൂ കിറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് വണ്ടിയിൽ വരുന്ന ഒരു വയറിംഗ് കിറ്റാണ്. 2 സ്പീക്കറിലേക്കുള്ള വയറിംഗ് കിറ്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇതിനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു യൂസർ മാനുവൽ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഗ്രില്ല് തന്നെ അത്യാവശ്യം നല്ലൊരു ഫിനിഷോട് കൂടിയാണ് വരുന്നത്. ഇത് മെറ്റൽ ഗ്രില്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലും. ഇതിൽ കൊടുത്തിരിക്കുന്നത് 2 ട്യൂട്ടർ, 2 സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായിട്ട് മിഡ് റേഞ്ച് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്ക് ഭാഗത്തു കൂടിയാണ് ഒരു അലുമിനിയം പ്ലേറ്റിങ്ങോട് കൂടിയുള്ളൊരു ഭംഗിയുള്ളൊരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പേപ്പറല്ല. പിന്നെ അതിന് അതുകൂടാതെ തന്നെ ഇതിന് റബ്ബർ ബീഡിങ്ങാണ് ഇതിൻ്റെ ചുറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. റബ്ബർ ബീഡിങ്ങിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബാസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതാണ് റബ്ബർ ബീഡിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ പുറകുവശത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കമ്പനിയുടെ പേര് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് AS912 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. പിന്നെ 4-way സിസ്റ്റം, ഇതിൻ്റെ വാട്ട്സ്, കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ഹെവി ബാസോടുകൂടി തന്നെയാണ് വരുന്നത്. കൂടാതെ നല്ല രീതിയിലുള്ളൊരു ട്രബിള്, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു മിഡും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാസ്സാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു ബാസ്, അതായത് നമ്മൾ JBL സ്പീക്കറിൽ കൂടെയൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു ഹെവി ബാസ്സാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത റബ്ബർ ബീഡിങ്ങും ഈ പ്ലാസ്റ്റിക് പേപ്പറും വന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്ര ഹെവി ബാസ്സായിട്ട് വരുന്നത്. നമുക്കിത് വണ്ടിയൊരു ഡിക്കിയിൽ പിടിപ്പിക്കുകയാണെങ്കിൽ, കാർ സ്റ്റീരിയോ ഒന്ന് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ സബ് ഊഫർ വെക്കേണ്ട ആവശ്യം വരുന്നു തോന്നുന്നില്ല. അതേപോലെ ഒരു ബാസ്സാണ് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഓട്ടോസ്റ്റാർ എന്ന കമ്പനിയുടെ ഓവൽ സ്പീക്കറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.